വിദ്വേഷ പ്രസംഗത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത പി സി ജോർജുമായി തിരുവനന്തപുരത്തേക്ക് വന്ന വാഹനം ബി ജെ പി പ്രവർത്തകർ തടഞ്ഞു. തിരുവനന്തപുരത്തെ വട്ടപ്പാറയ്ക്ക് സമീപം വീട്ടിനാട് മണ്ഡപത്ത് വെച്ചാണ് ബി ജെ പി പ്രവർത്തകർ പി സി ജോർജിന്റെ വാഹനത്തിന് മുന്നിൽ ചാടി വീണത്. പി സി ജോർജിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും കസ്റ്റഡിയിൽ പ്രതിഷേധിച്ചുമാണ് ബി ജെ പി പ്രവർത്തകർ വാഹനം തടഞ്ഞത്. പിന്തുണ അറിയിച്ച ബി ജെ പി പ്രവർത്തകർക്ക് പി സി ജോർജ് നന്ദി പറഞ്ഞു. അതിനിടെ പട്ടത്ത് പി സി ജോർജിനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തി. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇന്ന് പുലർച്ചെയാണ് മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ പി സി ജോർജിനെ കസ്റ്റഡിയിലെടുത്തത്. പുലർച്ചെ 5 മണിക്ക് ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തിയ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഡി ജി പി അനിൽകാന്തിന്റെ നിർദ്ദേശം പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം എയർ ക്യാമ്പിൽ എത്തിച്ച ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് 153A, സമൂഹത്തിൽ ഭീതി വിതയ്ക്കും വിധം സംസാരിച്ചതിന് 295A എന്നീ വകുപ്പുകളാണ് പി സി ജോർജിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ജോർജിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ഉൾപ്പെടെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു. ഹിന്ദു മുസ്ലിം വൈര്യമുണ്ടാക്കുന്ന രീതിയിലും മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലും പ്രകോപനപരമായി പ്രസംഗിച്ചതാണ് കേസെന്ന് FIR പറയുന്നു. ഹിന്ദു മഹാപരിഷത്ത് തിരുവനന്തപുരത്ത് നടത്തിയ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പി സി ജോർജ് വിവാദ പ്രസംഗം നടത്തിയത്.